സർക്കാരിന് ജനവിരുദ്ധ നയങ്ങൾ ആരോപിച്ച് സിപിഎം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മുക്കം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം മുൻ എംഎൽഎ ജോർജ് എം തോമസ് ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളാണെന്ന് ആരോപിച്ചാണ് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കർഷക വിരുദ്ധ കാർഷിക നിയമങ്ങൾ പിൻവലിക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൊതുമേഖലയിൽ തന്നെ നിലനിർത്തുക, പാർലമെന്റിനെ നിശബ്ദമാക്കുന്ന ഏകാധിപത്യ സമീപനം അവസാനിപ്പിക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാതിരിക്കുക, തൊഴിലില്ലായ്മയ്ക്കും വിലക്കയറ്റത്തിനുമെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സമരം നടത്തിയത്. സിപിഐഎം മുക്കം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം സിപിഎം സെക്രട്ടേറിയറ്റ് മെമ്പർ ജോർജ് എം തോമസ് ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ, ദരിദ്രരെ സഹായിക്കാൻ, തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഒരു നടപടിയും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നു. തൊഴിലില്ലായ്മ നിരക്ക് ഇന്ന് വന്ന പത്രങ്ങളിൽ കാണുന്ന ഒരു കണക്ക് 8.34% എന്നാണ്. നമ്മുടെ ചെറുകിട വ്യവസായങ്ങൾ, ഇടത്തരം വ്യവസായങ്ങൾ, വൻകിട വ്യവസായങ്ങൾ പോലും പൊട്ടിപ്പോകുന്ന നിലയാണ് പലപ്പോഴും കണ്ടുവരുന്നത്. ഇതിൻ്റെ ഫലമായി തൊഴിൽ നഷ്ടപ്പെടുന്ന ജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ ലോക ദരിദ്രരുടെ എണ്ണത്തിലേക്ക് ഗണ്യമായ സംഭാവനയാണ് ഇന്ത്യ നൽകുന്നത്. കൂടുതൽ കൂടുതൽ ഇന്ത്യക്കാർ ദരിദ്രവൽക്കരിക്കപ്പെടും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ പണയമുയർത്തി, അല്ലെങ്കിൽ അത് 74% വരെ ഓഹരികൾ വിദേശ ബാങ്കുകൾക്ക് വാങ്ങാമെന്ന നില ഇപ്പോൾ വന്നിരിക്കുകയാണ്. കെ സുന്ദരൻ മാസ്റ്റർ, കെ ടി ശ്രീധരൻ, പി ടി ബാബു, പി ബാലകൃഷ്ണൻ, യു ശശിധരൻ, സജി കുറ്റിപ്പാല തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.